ഹലോ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നല്ലൊരു ഐലൈനർ ലുക്കാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ഐ ഷേഡിൽ നിന്നൊരു ബ്രൗൺ ഷെയ്ഡ് എടുത്തിട്ട് കണ്ണിന് മുകളിൽ നിന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുമ്പോഴത്തേക്കാണ് ഒരു ഐ ഷേഡോടെ ലുക്ക് ഒരു കംപ്ലീറ്റ് ആവുന്നത്. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. കൈ കൊണ്ട് വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. അപ്പോൾ രണ്ട് കണ്ണിലും ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുക. ബ്ലെൻഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളിനി കാജൽ എടുക്കുക. കാജൽ കൊണ്ട് കണ്ണിൻ്റെ താഴെയും മുകളിലും ഒക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ കാജൽ വരയ്ക്കുമ്പോൾ കണ്ണിൻ്റെ മുകളിലും കൂടെ വരച്ച് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ലുക്ക് ഒന്ന് കംപ്ലീറ്റ് ആവത്തില്ല. മകൾ ഭാഗം വെളുത്ത് തന്നെ ഇരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അടുത്ത് നമ്മൾ എടുക്കാൻ വന്നത് ലാക്മേഡ് ഐലൈനറാണ്. ഐലൈനർ കൊണ്ടിട്ട് നമ്മൾ കണ്ണിൻ്റെ മുകൾ ഭാഗത്ത്, അതായത് കണ്ണിൻ്റെ മുകളിൽ നിന്ന് കൺപീലിക്ക് തൊട്ട് മുകളിലായിട്ട് നടുക്കുന്നു വേണം ഇത് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അപ്പോഴാണ് കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് ഐലൈനർ വരയ്ക്കാൻ പറ്റുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഐലൈനർ വരയ്ക്കുന്ന ബ്രഷ് നന്നായിട്ട് അത് ക്ലീൻ ചെയ്തിട്ട് വേണം. നമ്മൾ എക്സ്ട്രാ ഒരുപാട് പ്രോഡക്റ്റ് എടുത്തിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഉദ്ദേശിക്കുന്ന രീതി വരച്ചെടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് വളരെ കുറച്ച് ബ്രഷൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് ആ ഒരു നേർത്ത ലൈൻ വരച്ചെടുക്കുക. അപ്പോൾ കൺപീലിക്ക് തൊട്ട് മുകളിൽ അതിനെ ചേർത്ത് വേണം വരയ്ക്കാനായിട്ട്. അല്ലെങ്കിൽ നമ്മൾ വരയ്ക്കുന്നത് വേറെയും പീലി ഒരു ബന്ധമില്ലാത്ത രീതിയിലായിപ്പോൾ ആ കൺപീലിക്ക് തൊട്ട് മുകളിലായിട്ട് വളരെ നേർത്തൊരു ലൈൻ വരയ്ക്കുക. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമൊക്കെ ആദ്യമായിട്ട് എല്ലാവരും യൂസ് ചെയ്യുമ്പോൾ ഇങ്ങനെയായിരുന്നു വരച്ചിരുന്നത്. അപ്പോൾ എപ്പോഴും യൂസ് ചെയ്യുമ്പോഴും ബ്രഷ് നന്നായിട്ട് തുടങ്ങി ഇതുപോലെ ക്ലീൻ ചെയ്തിട്ട് വയ്ക്കുക. പിന്നെ അടുത്ത കുറച്ചും കൂടി ഇതിൻ്റെ ഇതിന് തിക്കായിട്ടുള്ളൊരു ഇതാണ് വരയ്ക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ചും കൂടെ ഈ വരച്ചിരിക്കുന്ന ആ ഒരു ഐലൈനർ തൊട്ട് മുകളിലായിട്ട് ചെറിയൊരു ലൈനും കൂടെ വരയ്ക്കുക. അപ്പോൾ കുറച്ചും കൂടെ തിക്കായിട്ട് നമുക്ക് കിട്ടും. അതും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എപ്പോഴും കണ്ണിൻ്റെ സെൻറ്റർ ഭാഗത്ത് നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് വരച്ചെടുക്കാൻ പറ്റും. അധികം മിസ്റ്റേക്ക് ഒന്നും വരുത്താതെ തന്നെ ഈസി ആയിട്ട് വരച്ചെടുക്കാം. അപ്പോൾ ഇത് നേരത്തെ വരച്ചതിന് കുറച്ചും കൂടെ തിക്കായിട്ടുള്ളൊരു ഫോമായി കഴിഞ്ഞു. അപ്പോൾ ഇതാണ് ഒരു ലുക്ക് എന്ന് പറയുന്നത്. ഇനി നമ്മൾ മൂന്നാമത്തെ ലുക്കായിട്ടുള്ള കുറേ കൂടെ തിക്കായിട്ട് രീതിയിൽ വരയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ വരച്ച് നിർത്തിയതിൻ്റെ തൊട്ട് മുകളിലായിട്ട് വീണ്ടും ചെറിയൊരു ലൈൻ വരച്ചു കൊടുക്കുക. അത് നമ്മൾ എപ്പോഴും എല്ലാം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സെൻറ്ററിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക. ബാക്കി നമ്മൾ ബാക്കി കവർ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് കണ്ണിലും അതുപോലെ വരച്ച് കൊടുക്കുക. എപ്പോഴും നമ്മൾ വരയ്ക്കുമ്പോഴും ബ്രഷ് നന്നായിട്ട് ഇങ്ങനെ ക്ലീൻ ചെയ്തിട്ട് വരയ്ക്കുക. അപ്പോൾ നമുക്ക് എക്സ്ട്രാ പ്രോഡക്റ്റ് ഒന്നും വരത്തില്ല. അപ്പോൾ നല്ലതായിട്ട് വരയ്ക്കാനും പറ്റും. അല്ലെങ്കിൽ പിന്നെ ഈസി ആയിട്ട് വരയ്ക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര നല്ല രീതിക്ക് വരയ്ക്കണം എന്ന് ഉദ്ദേശിക്കുന്നെങ്കിൽ ആദ്യമേ ആ ഒരു രീതിക്കുള്ള ഒരു ഔട്ട്ലൈൻ കൊടുത്തതിന് ശേഷം അത് ഫില്ല് ചെയ്യുക. അങ്ങനെയും നമുക്ക് ഈസി ആയിട്ട് വരച്ചെടുക്കാം. അപ്പോൾ ഇതാണ് ആ ഒരു ലുക്ക്. അപ്പോൾ ഇനി കണ്ണിൻ്റെ താഴെ നമുക്ക് ഈ ഐലൈനർ യൂസ് ചെയ്യുന്നത് വരയ്ക്കുന്നത് എങ്ങനെ നോക്കാം. ഇത് കണ്ണിൻ്റെ, അതായത് പീലിക്ക് തൊട്ട് മുകൾ ഭാഗത്തായിട്ടാണ് വരയ്ക്കുന്നത്. എന്നാൽ കണ്ണിൻ്റെ അകത്താകാനും പാടില്ല. നമ്മൾ കരി വരയ്ക്കുന്ന പോലെ ഐബ്രോ പെൻസിലിട്ടൊക്കെ കണ്ണിൻ്റെ അകത്ത് വരയ്ക്കുന്ന പോലെ ആവാനും പാടില്ല. അതായി കഴിഞ്ഞാൽ കണ്ണ് മൊത്തം വെള്ളമായിട്ട് കണ്ണ് നിറഞ്ഞ് നമ്മൾ ആകെ കുളമാവും എല്ലാം കൂടെ. അപ്പോൾ അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് വരയ്ക്കുക. ഞാനിതങ്ങനെ യൂസ് ചെയ്യാറില്ല, കാരണം റിസ്ക് ആണ്. അകത്തോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ആകെ കുളമാവും. അപ്പോൾ അതുകൊണ്ട് അധികം യൂസ്, പക്ഷേ വരയ്ക്കുന്നവരുണ്ട്, നല്ല കംഫർട്ടായിട്ട് വരയ്ക്കുന്നവരുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഐലൈനർ കൊണ്ട് താഴെ വരയ്ക്കുന്ന ഒന്നി അല്ലെങ്കിൽ താഴെ നിന്ന് വരച്ച് കൊടുക്കുക. അപ്പോൾ ഇതിനിപ്പോൾ ഞാൻ അടുത്ത് ഐ ഷാഡോ എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് കണ്ണിൻ്റെ താഴെ ഭാഗത്തൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് വരയ്ക്കുമ്പോഴും കുറച്ചൊന്ന് സൂക്ഷിക്കുക, കാരണം കുറച്ചൊന്ന് വീതിക്കായി പോയി കഴിഞ്ഞാൽ ഇത് ആകെ ബോറാവും. അപ്പോൾ അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് വളരെ നേർത്തൊരു ലൈൻ വരയ്ക്കുക. അത് ചെറുതായിട്ടൊന്ന് തന്നെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് ബ്ലാക്ക് ഷെയ്ഡാണ് എടുത്തേക്കുന്നത്, കുറച്ച് ഷിമ്മർ ഷെയ്ഡാണ് ബ്ലാക്ക് ഷെയ്ഡ് എടുത്തേക്കുന്നത്. പിന്നെ ഇത് ഒത്തിരി പരക്കാനും ഒരുള്ള ചാൻസ് ഉള്ളതാണ്. അതുകൊണ്ട് നമ്മൾ നനയാനൊക്കെ നനയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒത്തിരി പരക്കും. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഒന്ന് സൂക്ഷിക്കുക. അപ്പോൾ എപ്പോഴും ആ ജോയിൻ ചെയ്യുന്ന വശം ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മൾ ചെറുതായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും ആ ഒരു ലുക്ക് കംപ്ലീറ്റ് ആവും. അപ്പോൾ ഇന്നത്തെ മൂന്ന് ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഏത് ലുക്കാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏത് ലുക്കാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്, അല്ലെങ്കിൽ ഏത് ലുക്കാണ് നിങ്ങൾ ട്രൈ ചെയ്യുന്നത് എന്നൊന്ന് കമൻറ്റ് ചെയ്യുക. ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇനി നെക്സ്റ്റ് വീഡിയോ കാണാം. അപ്പോൾ ചാനലിൽ ആദ്യമായിട്ട് വരുന്ന വീഡിയോ കൊണ്ട് ഇഷ്ടമാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആയിട്ട് വരാം. അമ്മ അപ്പോൾ നമ്മൾ മസ്കാര ഇടുന്ന വീഡിയോയും കൂടെ കാണിക്കുകയാണ്. ഇനി മസ്കാരയും കൂടി ഇടണം. മസ്കാരയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ലുക്ക് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു.
അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. അതുവരെയ്ക്കും ബൈ ബൈ.